പ്രധാനപ്പെട്ട സിനിമകളിലെ പാട്ടുകൾ. അതിൽ മകളെ പാതി മല്ലരെ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, ചമ്പക്കുളം തച്ചല്ലേ. ആ പാട്ട് വളരെയധികം ജനങ്ങൾ നെഞ്ചിലേറ്റിയിട്ടുള്ളൊരു പാട്ടാണ്. അതിൻ്റെ ഒരു ജന്മം എങ്ങനെയായിരുന്നു, ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ചമ്പക്കുളം തച്ചലാണ് ആദ്യം എൻ്റെ വീട്ടിന് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പടം. അപ്പോൾ അതിൻ്റെ ഒരു കമ്പോസിങ്ങിന് വേണ്ടി അദ്ദേഹം ആലപ്പുഴയിൽ വന്നു. ഞാനുണ്ട്, ശ്രീനിവാസനുണ്ട്. ശ്രീനിവാസനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. ബിച്ചുവേട്ടനാണ്, ബിച്ചു തിരുമലയാണ് അതിന് ലിറിക് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഹോട്ടലിൽ വന്ന് രവേട്ടൻ ആദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ഈ പാട്ട് പരിപാടിയൊന്നുമില്ല, കുറേ തമാശകൾ പറയും, കുറേ പഴയ പാട്ടുകളൊക്കെ പാടും. അതിനുശേഷമാണ് കഥ കേൾക്കാൻ തന്നെ ഇരിക്കുന്നത്. കഥ കേട്ട് കഴിഞ്ഞ് അതിൽ നാല് പാട്ടുണ്ട്, അതിൻ്റെ സിറ്റുവേഷൻസ് പറഞ്ഞു. അപ്പോൾ ഇതിലേത് പാട്ടാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞത് അതിൽ രവേട്ടൻ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യുന്നത്. അപ്പോൾ ഞാനുകൊണ്ട് ശ്രീനിയുണ്ട്, ഞങ്ങൾ രണ്ടുപേരുടെ ഇരിക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് രണ്ടുപേർക്കും പാട്ട് സംഗീതമൊന്നും അറിയില്ലല്ലോ എന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു. എൻ്റെ അടുത്ത് ശ്രീനിവാസൻ അറിയില്ല, സാരിക്കാമോ 15 ദിവസം പറയാൻ അറിയില്ല, എന്നാൽ പുറത്ത് പോയിരിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് വേറെ മുറിയുണ്ടല്ലോ, അങ്ങനെ അവിടെ പോയിരിക്കാൻ പറഞ്ഞു. ഞാനും ബിച്ചുകൂടി തനിയെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് പാട്ട് ചെയ്യണമെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ പോയി മുറിയിൽ രണ്ടുപേരിരുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ റൂമിലേക്ക് രവേട്ടൻ വിളിച്ചു, അവിടെ ഒന്ന് വരാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹാർമോണിയം പെട്ടി എടുത്ത് വെക്കുന്നത് 4 വരി പാട്ടും എഴുതിയിട്ടുണ്ട് ബിച്ചു. അതാണ് ചമ്പക്കുളം തച്ചൻ ഉന്നം പിടിപ്പിച്ച മുന്നാഞ്ഞിലി തോണി. ആ പാട്ടാണ് ആദ്യം ഒരു കഴിഞ്ഞ് ചോദിച്ചത്, ലിറിക്ക് അടക്കണ പാടി കേൾപ്പിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത്ര പെട്ടെന്ന് ലിറിക്ക് എഴുതിയെന്ന് ചോദിച്ചു. അപ്പോൾ ബിച്ചു പറഞ്ഞു ചില ട്യൂണുകൾ കേട്ട് കഴിഞ്ഞാൽ അറിയാണ്ട് തന്നെ നമുക്ക് വാക്കുകൾ വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യം ആ പാട്ടുണ്ടാക്കുന്നത്. അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞത് മകളെ പാതി മലര എന്നുള്ളതിലേക്ക് വരുന്നത്. മകളെ പാതി മലര ഇതേപോലെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു പോയി. അദ്ദേഹം വളരെ ആ ഒരു എന്താ പറയുക, ഒരു മെലഡി ഉണ്ട്, പ്രത്യേകിച്ച് ഒരു ലല്ലബിയുടെ ഒരു മൂടുള്ള ഒരു പാട്ടും കൂടിയാണ്. അപ്പോൾ അത് പുള്ളിയുടെ ഒരു ഏരിയയാണെന്ന് എനിക്ക് തോന്നുന്നു. അത്തരം പാട്ടുകൾ എപ്പോഴും രവേട്ടൻ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു സൗന്ദര്യം ഉണ്ടാകും. അപ്പോൾ ഇതിലെ സിറ്റുവേഷൻ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് അദ്ദേഹം അത് തുടങ്ങിയ സമയത്ത് തന്നെ ആ ഫസ്റ്റ് ലൈൻ പറഞ്ഞപ്പോൾ തന്നെ ഇതേപോലെ ബിച്ചുവേട്ടൻ മകളെ പാതി മലരെയെന്ന് എഴുതി. അപ്പോൾ ഈ മകളെ പാതി മലരെന്ന് എഴുതുന്നതിൽ പാതി അവിടെ പോയി എന്ന് ചോദിച്ചു. രവേട്ടൻ്റെ ആദ്യത്തെ കമൻ്റ് അതായിരുന്നു, ഈ പാതി മലര എന്നുള്ള ഒരു. അപ്പോൾ പാതി ഒരു പട്ടി അടിച്ചിട്ടുണ്ടോയോ വെച്ചിട്ട് അങ്ങനെയായിരുന്നു രവേട്ടൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നർമ്മം ഇതിനെ വളരെ ലൈറ്റാകില്ലേ, ലൈറ്റാക്കിയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. അപ്പോൾ അത് പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ ആ ട്യൂൺ മൊത്തം പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ മറ്റൊരു ട്യൂണിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടി വരുന്നില്ല. അതാണ് നേരെ സിബി പറഞ്ഞ പോലെ ചിലത് അങ്ങനെയാണ് നമുക്ക് കറക്റ്റ് സിറ്റുവേഷൻ. അതെനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ട്യൂൺ കിട്ടാൻ കുറേ ടൈം എടുക്കും രവേട്ടൻ, അങ്ങനെ ചില സമയത്തൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്യൂണൊന്നും പാടില്ല. നമ്മൾ വിചാരിക്കും ഇദ്ദേഹം എന്താണ് ഇതിന് താല്പര്യമില്ല എന്നൊക്കെ തോന്നുന്നു നമുക്ക് ചില. പക്ഷേ അതങ്ങനെയാണ്. അതിൻ്റെ എന്നിട്ട് അറിയാം, സിബിക്ക് അറിയാം, പുള്ളി കുറേ ഫുഡൊക്കെ ഓർഡർ ചെയ്യും, ഒരുപാട് ഭക്ഷണം കഴിക്കും. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കലാണ് മെയിൻ ജോലി. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇദ്ദേഹം ഇതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ തോന്നുന്നുണ്ട്. അത് മത്സ്യം, ചിക്കൻ, എല്ലാ സാധനങ്ങളും കഴിക്കുകയും ചെയ്യും. ഭക്ഷണപ്രിയനാണ്, അതൊക്കെ രസമാണ് അതിൻ്റെ അകത്ത് തോന്നുന്നത്. പക്ഷേ ഈ സമയത്തൊക്കെ അത് ഇതിൻ്റെ ക്രിയേഷൻ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഒരു വലിയ കാര്യമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ലുങ്കി മാത്രം എടുത്തിട്ടായിരിക്കും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക. ആദ്യകാലത്തൊക്കെ രവേടിനെ കാണുമ്പോൾ ഞാൻ രവേടിനോട് ചോദിച്ചൊരു സംഭവമുണ്ട്, നിങ്ങളെങ്ങനെ സംഗീത സംവിധായകനായിരുന്നു? കാരണം നിങ്ങളുടെ രൂപം വെച്ചിട്ട് നിങ്ങൾ വലിയ ലോറി ഡ്രൈവർ ആവണ്ടാളാണ് എന്ന് രവേട്ടിനോട് തമാശയ്ക്ക് ചോദിക്കുകയായിരുന്നു. അപ്പോൾ രവേട്ടൻ പറഞ്ഞിടാ ഞാൻ ലോറി ഡ്രൈവറായിരുന്നു. പക്ഷേ അത് ജീവിതത്തിലല്ല, സിനിമയിൽ പി എൻ മേനോൻ സാർ ഡയറക്ട് ചെയ്ത മാപ്പുസാക്ഷി എന്ന് പറഞ്ഞ പടത്തിൽ ലോറി ഡ്രൈവറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിനക്ക് അങ്ങനെ തോന്നുന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തമാശ പറയുമായിരുന്നു. പക്ഷേ ഞാൻ ഇതായിട്ട് അദ്ദേഹം മരിച്ചു നമ്മൾ എല്ലാ റെസ്പെക്റ്റോടും പറയാം. പക്ഷേ പലപ്പോഴും നമുക്ക് തോന്നും ഒരു സംഗീത സംവിധായകൻ നമ്മൾ പലപ്പോഴും പറയുക ജുബൊക്കെ ഇട്ട് ഇങ്ങനെ ഹാർമോണിയം പെട്ടൊക്കെ എടുത്തിന് ആ ഒരു ഇതിൽ നമ്മളൊരിക്കലും രവിയേട്ടനെ കണ്ടിട്ടില്ല അല്ലേ. രവിയേട്ടൻ ഒരിക്കലും ഒരു മനസ്സിൽ സംഗീതം കൊണ്ട് കടന്നിട്ട് ഈ പെട്ടി ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു ദൈവികമായിട്ടുള്ള ഒരു ഒരു ആ ഒരു സിദ്ധി തന്നെയാണ്. അങ്ങനെ വരികയാണ് അദ്ദേഹത്തിന് സംഗീതം എന്ന് എനിക്ക് തോന്നുന്നു. രവേട്ടൻ പാടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും മദ്രാസിൽ വന്നത്. അതെ, ദാസേട്ടൻ്റെ കൂടെയൊക്കെ പഠിച്ച ദാസേട്ടൻ സിനിമയിലെത്തിയ ശേഷം അങ്ങനെ ഒരു ആഗ്രഹമായിട്ടാണ് മദ്രാസിൽ വന്നത്. ദൈവേട്ടൻ പറഞ്ഞു കേൾക്കാറുള്ള ഒരു കഥയുണ്ട്, ദേവരാമൻ മാഷ് എടുത്ത് പാടാൻ ചെന്നപ്പം ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഒക്കെ. അപ്പം പക്ഷെ ദാസേട്ടനുമായിട്ടുള്ളൊരു ബന്ധം രവിയേട്ടനെ രവിയേട്ടനായി തീർക്കുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. ദാസേട്ടൻ ഒരു സതീർത്ഥനോട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും സപ്പോർട്ടും ഒക്കെ കൊടുത്തിരുന്നു. അന്ന് അതുപോലെ തന്നെ തിരിച്ചു എനിക്ക് തോന്നുന്നത് രവീന്ദ്ര മോഷ കുറേ പാട്ടുകൾ ദാസേട്ടനെ നിർത്തുന്നതിന് വേണ്ടി, കാരണം ആ വോയിസ് അറിഞ്ഞുകൊണ്ട് കുറേ സംഗീതം ചെയ്തല്ലോ. ഈ സിബി പറഞ്ഞ രവേട്ടൻ പാടാൻ വേണ്ടി മദ്രാസിൽ വന്ന് പറഞ്ഞപ്പോൾ രവേട്ടൻ്റെ ഒരു കഥയുണ്ട് ഇതേപോലെ തന്നെ, ദേവരാജൻ മാഷ്ടെ. അപ്പോൾ ദേവരാജൻ മാഷ്ടെ ഭയങ്കര ബഹുമാനമായിരുന്നു അദ്ദേഹത്തിന്. മാഷ്ടടുത്ത് ഒരുപാട് തവണ പാട്ടിന് വേണ്ടിയിട്ട് ചെന്നിട്ടുണ്ട്. പക്ഷേ മാഷ് അധികം ചാൻസൊന്നും കൊടുത്തില്ല. അതിലൊരു പരാതിയും പരിഭവമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, എപ്പോഴും അത് പറയുകയും ചെയ്യായിരുന്നു.
പക്ഷെ പിന്നെ കുറേ കാലം കഴിഞ്ഞ് രവിയേട്ടൻ ഒരുപാട് പടം ചെയ്തപ്പോൾ ഹിസൈനസ് അബ്ദുള്ളയും ഒക്കെ ചെയ്ത് അങ്ങനെ വലിയ വലിയ ഒരുപാട് പടങ്ങൾ ചെയ്തതിന് ശേഷം രവിയേട്ടനും ദേവരാജ മാഷ്ടറും കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഏതോ ഒരു പാട്ടിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ എന്തിനാണ് ആ പാട്ട് യേശുവിനെ കൊണ്ട് തന്നെ പാടിച്ചത്, ദാസേട്ടനെ കൊണ്ട് തന്നെ പാടിച്ചതെന്ന് ചോദിച്ചു. അല്ല ആ പാട്ട് ദാസേട്ടൻ പാടിയല്ല നന്നാവുള്ളൂ, അതുകൊണ്ടാണ് ദേവരാജ മാഷ്ടർ ഞാനതുകൊണ്ട് ദാസേട്ടനെ കൊണ്ട് പാടിച്ചത്. മറ്റേ പാട്ട് എന്തിനാണ് നീ യേശുദാസിനെ കൊണ്ട് പാടിച്ചത്, അത് നിനക്ക് പാടായിരുന്നില്ല, അല്ലെങ്കിൽ വേറൊരു സിംഗർക്ക് പാടായിരുന്നില്ല, അല്ല ദാസേട്ടൻ പാടിയല്ല ശരിയാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ദാസേട്ടനെ കൊണ്ട് പാടിച്ചതെന്ന് രവിയേട്ടൻ പറഞ്ഞു. ഇപ്പം നിനക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ പണ്ട് പാടിക്കാതിരുന്നത്, ഞാൻ ഉണ്ടാക്കണതാണോ യേശു പാടിയല്ല ശരിയാവുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞ ഒരു കഥ. അപ്പോഴാണ് പുള്ളി ആലോചിച്ചു പോകും എനിക്ക് ചാൻസ് തരാത്രയിൽ അപ്പൊ കാലു വീണെന്ന് പറഞ്ഞത് അവര് മാഷ മാഷ കാലു വീണിട്ട് നമസ്കരിച്ചു എന്ന് പറഞ്ഞു. കാരണം അതാണ് അത് അത് അവരുണ്ടാക്കുന്ന ഒരു സാധനമാണ്. തീർച്ചയായും ആ വഴിക്ക് വന്നതുകൊണ്ടാണല്ലോ നമുക്ക് അത്രയും മനോഹരമായ കുറേ പാട്ടുകൾ കിട്ടിയത്. അപ്പോൾ മകളെ പാതി മലരെ എന്നുള്ള പാട്ട് നമുക്കൊന്ന് കേൾക്കാം. മകളെ പാതി മലരേ നീ മനസ്സിലെന്നേ